കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും അഭയാചനയോടും അപേക്ഷയോടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കുന്നല്ലോ. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് അവനെ സ്തുതിക്കാം. രാത്രിയിൽ കർത്താവിൻ്റെ ദാസനും ഈ പ്രയർലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ കേൾപ്പിക്കുന്ന തൻ്റെ വചനങ്ങൾക്കായി നമുക്ക് അവന് നന്ദി പറയാം. ഈ രാത്രിയിലും കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ചിന്തിച്ചത് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളായിരുന്നല്ലോ. അതിൽ 16-ാമത്തെ വാക്യം, എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് എന്നുള്ള ആ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ ഈ വിഷയത്തെപ്പറ്റി പറയാനുണ്ടായിരുന്നെങ്കിലും 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത് 17-ാം വാക്യത്തിൽ നിന്നുള്ള ഒരു ചിന്ത നമ്മൾ ചിന്തിച്ചു. സ്വർഗസ്ഥനായ പിതാവ് നല്ല ദാനങ്ങളെ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നവനാണെന്നും ആ ദാനങ്ങൾ എന്തെല്ലാമാണെന്നും നമ്മൾ ചിന്തിച്ചു. ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വഭാവത്തെ പറ്റിയും ആ 17-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവന് വികാരമില്ല, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല, അതിൻ്റെ അർത്ഥാൽ മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല, എഴുതപ്പെട്ട ഈ തിരുവെഴുത്തിനും മാറ്റമില്ല. ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ എന്നും എന്നേക്കും അനന്യനാണ്. സാഹചര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് മാറുമ്പോൾ മാറ്റമില്ലാത്തവനായി ഒരുവൻ മാത്രമുണ്ട്. അത് നാം സേവിക്കുന്ന നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നാം കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ടതുപോലെ അനർത്ഥ ദിവസത്തിൽ നമ്മെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ആ പിതാവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ചുറ്റുപാടും അനർത്ഥങ്ങൾ വർദ്ധിക്കുന്നു, രോഗങ്ങൾ വർദ്ധിക്കുന്നു, മരണങ്ങൾ വർദ്ധിക്കുന്നു. എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾ എന്ന നിലയിൽ പ്രത്യാശയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. അതിൽ പരം ഭാഗ്യം എന്താണുള്ളത്? കാരണം ലോകമനുഷ്യൻ എന്താണ് വരുവാൻ പോകുന്നതെന്നറിയാതെ അവർ വളരെ പരിഭ്രാന്തിയിലായിരിക്കുമ്പോൾ, കാര്യങ്ങൾ എന്താണ് വരുവാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ലെങ്കിലും ദൈവത്തിലുള്ള ആശ്രയത്തിൽ ആ വിശ്വാസത്തിൽ നമുക്കായിരിക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതിൽ പരം ഭാഗ്യം വേറെ ഇല്ല. ഈ രാത്രിയിലും പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മൾ 18-ാമത്തെ വാക്യം മുതൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ 18-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വാക്യഭാഗമാണ്. ആ വാക്യം ഞാനിങ്ങനെ വായിക്കുന്നു. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ എക്സസൈസ് ഓഫ് ഹിസ് വിൽ ഹി ബ്രോട്ട് അസ് ഫോർത്ത് by the word of truth, so that we would be a kind of first fruits among his creatures. ഇവിടെ ഒരു 5 പദങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായുണ്ട്. ഒന്ന്, അവൻ്റെ സൃഷ്ടികൾ, his creatures or his creation. രണ്ട്, ആദ്യ ഫലം, first fruits. മൂന്നാമത്, അവൻ്റെ ഇഷ്ടം, his will. 4, സത്യത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ട്രൂത്ത്. 5, ജനിപ്പിച്ചിരിക്കുന്നു, ബ്രോട്ട് അസ് ഫോർത്ത്, അല്ലെങ്കിൽ മറ്റൊരു വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ഹി ബിഗാട്ട് അസ്, അവൻ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വചനഭാഗത്ത് കർത്താവിൻ്റെ അനാദിയിലുള്ള, അതായത് ആദിക്ക് മുമ്പുള്ള മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള രക്ഷാപദ്ധതിയുടെ ഫലമാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത്
ദൈവത്തിന്റെ അനാദിയിലുള്ള പദ്ധതിയാണ് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി പുത്രനെ യാഗമാക്കണം എന്നുള്ളത്. കർത്താവിന്റെ യാഗമരണവും രക്ഷാപദ്ധതിയും ആദാമിന്റെ പാപത്തിന് ശേഷം ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയല്ല. കാൽവറിയും മനുഷ്യവർഗത്തിന്റെ രക്ഷയും കർത്താവിന്റെ ഒരു ആഫ്റ്റർ തോട്ട് അല്ല. അതായത് ഏദനിലെ പാപം കർത്താവിന് യേശു ദൈവപിതാവിന് ദൈവത്തിന് ഒരു ഇരുട്ടടിയായിരുന്നില്ല. സർവജ്ഞാനിയായ സർവേശ്വരനായ സർവജ്ഞനായ പരമാധികാരിയായ ഈ ദൈവം മനുഷ്യവർഗത്തിന്റെ ഈ വീഴ്ച മുൻകണ്ടിരുന്നതാണ്. പിശാചിനൊരിക്കലും ദൈവത്തെ ആശ്ചര്യപ്പെടുത്താൻ കഴിയത്തില്ല. സൈറ്റൻ ക്യാൻ നെവർ സർപ്രൈസ് ഗോഡ് വിത്ത് ഹിസ് ഡർട്ടി ട്രിക്സ്. പിശാചിന് ഒരിക്കലും അവന്റെ കുടിലത കൊണ്ട് ദൈവത്തെ സംഭ്രമിപ്പിക്കുവാൻ കഴിയില്ല. ഗോഡ് ക്യാൻ നെവർ ബി കോട്ട് സർപ്രൈസ്ഡ്. അയ്യോ, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവം ഒരിക്കലും ചോദിക്കത്തില്ല. ദൈവം ഇതെല്ലാം മുൻകണ്ട ദൈവമാണ്. ഏദനിൽ ആദാമിന്റെ ആ വീഴ്ച മൂലം സകല മനുഷ്യവർഗത്തിന്റെയും വീഴ്ച തന്മൂലം സംഭവിച്ചു. ഇത് മുൻകണ്ട ദൈവം അവന്റെ യഥാസ്ഥാപനത്തിനായി റെസ്റ്റോറേഷനായി പുത്രനിലൂടെ രക്ഷാപദ്ധതി ഒരുക്കി. ഇതാണ് നമ്മൾ എഫേസ്യ ലേഖനം അതിൻ്റെ 1:4 ഇപ്രകാരമാണ് വായിക്കുന്നത്: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം രക്ഷാപദ്ധതി ഒരുക്കിയ ദൈവം. വെളിപ്പാട് പുസ്തകം 13:8 ഇപ്രകാരമാണ് പറയുന്നത്: ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പോൾ ഈ രക്ഷാപദ്ധതി കാൽവറിയിൽ തൻ്റെ പുത്രനിലൂടെ പൂർത്തിയായതിൻ്റെ ഫലമാണ് ഞാനും നിങ്ങളും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ദൈവത്തിൻ്റെ അനാദിയിലുള്ള ഒരു ചിന്തയാണ്, ആഗ്രഹമാണ് ഞാനും നിങ്ങളും. ഞാനും നിങ്ങളും യാദൃച്ഛികമായി ദൈവസന്നിധിയിൽ കടന്നു വന്നതല്ല. ഞാനും നിങ്ങളും ഒരു ആക്സിഡന്റ് അല്ല ദൈവസന്നിധിയിൽ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അനാദിയിലുള്ള ചിന്തയിലുള്ളതാണ്. ദൈവത്തിൻ്റെ ഡിസൈനാണ് നമ്മൾ, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ, ദൈവത്തിൻ്റെ സ്വപ്നമാണ് നമ്മൾ. ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളുണ്ടായിരുന്നു അനാദിയിൽ. അന്ന് നമ്മളില്ലായിരുന്നു, നമ്മുടെ മാതാപിതാക്കളില്ലായിരുന്നു, ഈ ലോകം തന്നെ ഇല്ലായിരുന്നു. ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ ക്രിസ്തുവിൽ നമ്മെ കണ്ടിരുന്നു. അപ്പോൾ ഈ രക്ഷാപദ്ധതിയുടെ പുത്രനിലൂടെ പൂർത്തിയായതിൻ്റെ ഫലമാണ് നമ്മൾ ഓരോരുത്തരും. ഈ വാക്യഭാഗത്ത് പറയുന്നത് അവന്റെ സൃഷ്ടികളായിരിക്കുന്നവരിൽ നിന്നും നമ്മെ, അല്ലെങ്കിൽ എല്ലാവരെയല്ല ചിലരെ, അവൻ തൻ്റെ ഹിതത്തിൽ സത്യത്തിൻ്റെ വചനത്താൽ ജനിപ്പിച്ചു. അതായത് സൃഷ്ടികളിൽ ചിലരെ ജനിപ്പിച്ചു, സൃഷ്ടികളെല്ലാവരെയും ജനിപ്പിച്ചില്ല. അതൊരു കൃപയാ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള മനുഷ്യവർഗം മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ എല്ലാവരും ഈ ഒരു അനുഭവത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ജനിപ്പിച്ചു എന്നതിനെ കൊടുത്തിരിക്കുന്ന പദം ബിഗാറ്റ് എന്നാണ്. ഞാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ലേഷനിൽ, ന്യൂ അമേരിക്കൻ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ബ്രോട്ട് അസ് ഫോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മുമ്പോട്ട് കൊണ്ടുവന്നു, വെളിയിൽ കൊണ്ടുവന്നു. മനുഷ്യവർഗം പാപത്തിൽ മരിച്ചവരായി തുടരുമ്പോൾ അതിൽ നിന്നും ദൈവം തമ്പുരാൻ, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തൻ്റെ ഹിതത്തിൽ, മറ്റാരും റെക്കമെൻഡ് ചെയ്തുകൊണ്ടല്ല, സുനഹദോസ് കൂടി ആലോചിച്ച് അവസാനം എൻ്റെ പേരും കൂടെ നിശ്ചയിച്ചതല്ല, നിങ്ങളുടെ പേരും കൂടെ നിശ്ചയിച്ചതല്ല, അവൻ്റെ സോൾ ഡിസ്ക്രിഷനിൽ,
പരമാധികാരിയായ ദൈവം നമ്മെ ഓരോരുത്തരെയും എന്നെയും നിങ്ങളെയും തന്റെ സത്യത്തിന്റെ വചനത്താൽ ജനിപ്പിച്ചു. ആ വചനം അവിടെ കൊടുത്ത് ആ വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് ജനിപ്പിച്ചു. എന്തുകൊണ്ട് ജനിപ്പിക്കേണ്ടതായി വന്നു? കാരണം നാം പാപത്തിൽ മരിച്ചവരായിരുന്നു, അതുകൊണ്ടാണ് ജനിപ്പിക്കേണ്ടതായി വന്നത്. അതാണ് എഫേസ് ലേഖനം 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു എന്ന് അവിടെ പറയുമ്പോൾ ഈ ലേഖനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മെ അവൻ ജനിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യാക്കോബ് പറയുക, അവൻ നമ്മെ ജനിപ്പിച്ചു. ഈ ജനനം എങ്ങനെയാണ് നടന്നത്? അല്ലെങ്കിൽ ഈ പുതുതായുള്ള സൃഷ്ടി എങ്ങനെയാണ് സംഭവിച്ചത്? ആദിയിലെ സൃഷ്ടിപ്പ് നടന്നത് എങ്ങനെയാണ്? അതായത് ആദിയിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ കർത്താവ് യഹോവയായ ദൈവം സൃഷ്ടിച്ചല്ലോ, അത് നമുക്ക് കാണാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അവിടെ എങ്ങനെയാണ് സൃഷ്ടിപ്പ് നടന്നത്? ഉൽപ്പത്തി പുസ്തകം 1:3 ഞാൻ വായിക്കുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. എന്ന് പറഞ്ഞാൽ തന്റെ വാക്കിനാൽ ആണ് അവിടെ സൃഷ്ടി നടന്നത്. 33 സങ്കീർത്തനം 6 ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 33 സങ്കീർത്തനം 6 യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. എബ്രായ ലേഖനം 11:3 3 ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ എങ്ങനെയാണ് ആദിയിൽ ദൈവം സൃഷ്ടിച്ചത്? തൻ്റെ വാക്കിനാൽ, തൻ്റെ വചനത്താൽ. യോഹന്നാന്റെ സുവിശേഷം 1 നമുക്കറിയാവുന്ന വാക്യം, നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള വാക്യമാണ്. 3 സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 10 അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം കാണുന്നത് ദൈവം തന്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചു എന്നാണ്. ഈ വചനം ഏതാണ്? നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1:1 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ ലോകത്തിന്റെ സൃഷ്ടി തന്റെ വചനത്താൽ നടത്തിയ ദൈവം തമ്പുരാൻ നമ്മെ പുതുതായി ജനിപ്പിച്ചതും തന്റെ വചനത്താൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒറ്റ വാക്കിനാൽ ഈ കണ്ടതിനെ സൃഷ്ടിച്ച, കണ്ടതിനെയും കാണുവാൻ സാധിക്കാത്തതിനെയും സൃഷ്ടിച്ച ദൈവം അതേ വചനത്താൽ നമ്മെ തന്റെ ഹിതത്താൽ, സത്യത്തിന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് സത്യത്തിന്റെ വചനത്താൽ എന്നാണ്. സത്യത്തിന്റെ വചനത്താൽ എന്താണ് ഈ സത്യത്തിന്റെ വചനം? ഒന്ന്, ദൈവവചനം സത്യമാണ്, അതുകൊണ്ടാണ് അതിനെ സത്യത്തിന്റെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഒന്നും എടുത്തു കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതൊരു സാധനം ഈ ലോകത്തിലെ മേടിച്ചാലും അതിനൊക്കെ ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടാവും, ചിലതൊക്കെ മാറ്റിക്കളയേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. എന്നാൽ ഈ ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവവചനം പൂർണ്ണമാണ്, അതിൽ നിന്ന് എടുത്തു കളയേണ്ട ആവശ്യമില്ല, അതിനോട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് ട്വിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, സ്ട്രെച്ച് ചെയ്യേണ്ട കാര്യമില്ല, അത് അതുപോലെ എടുക്കാം. ദൈവം ഒരു വാക്ക് നമ്മോട് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഒരു വചനം നമുക്ക് തന്നാൽ അത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം, കാരണം ഈ ദൈവവചനം പൂർണ്ണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യർക്കുള്ള 2 1:20 ഇങ്ങനെയാ പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും
അവനിൽ ഊവ് എന്നത്രേ. ഈ ദൈവവചനമാണ് നമ്മുടെ വാഗ്ദത്തം. ഈ ദൈവവചനത്തെ വാഗ്ദത്തം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രോമിസാണ്. ഒരു ദൈവവചനത്തെ സംബന്ധിച്ചോളം ഈ വചനം തന്നെ വചനത്തെ കുറിച്ച് പറയുക. ഈ ദൈവവചനങ്ങൾ വാഗ്ദത്തങ്ങൾ ഇത് എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനൻ ആമേനെന്നും തന്നെ. ഹല്ലേലൂയ. വചനം നാം കേൾക്കുമ്പോൾ, നമ്മുടെ ദൈവദാസൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രോപ്രിയേറ്റ് നമ്മൾ ആമേൻ എന്ന് പറയണം. അതന്നെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് പറയണം. അത് വിശ്വാസത്തോടെ നമ്മളത് ഏറ്റെടുക്കണം. അപ്പോഴാണ് ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യാപരിപ്പാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാ വിടയാക്കുന്നത്. ഇന്ന് രാത്രിയിലും കേൾക്കുന്ന വചനങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുന്ന വചനമായി, നമ്മെ വിടുവിക്കുന്ന വചനമായി, നമ്മെ ധൈര്യപ്പെടുത്തുന്ന വചനമായി, നമുക്ക് ആശ്വാസം പകരുന്ന വചനമായി, നമ്മെ കെട്ടുകളെ പൊട്ടിക്കുന്ന വചനമായി, ബന്ധനങ്ങളെ തകർക്കുന്ന വചനമായി, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന വചനമായി വ്യാപരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. 89-ാം സങ്കീർത്തനം അതിന് 34-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യത്തില്ല. ദൈവമെന്ത് വിശ്വസ്തനായ ദൈവമാ പ്രിയമുള്ളവരെ. മനുഷ്യൻ നിമിഷ നേരം കൊണ്ട് വാക്കുകൾ മാറ്റുമ്പോ ദൈവം പറയുക, ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ, ഞാൻ എന്റെ വചനത്തിൽ ഒരു കാര്യം ഞാൻ എഴുതി വെച്ചാൽ ഞാൻ അത് ഒരിക്കലും മാറ്റത്തില്ല. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ഈ കാണുന്ന സകലതും അഴിഞ്ഞു പോയാലും എന്റെ വചനം അഴിയുകയില്ല. അതിന്റെ ഒരു പുള്ളിക്കോ വള്ളിക്കോ വ്യത്യാസം വരികയില്ല. ഹല്ലേലൂയ. ഈ സത്യത്തിന്റെ വചനമാണ് നമ്മെ ജനിപ്പിച്ച വചനം. എന്തുകൊണ്ടാണ് ഇത് സത്യവചനം എന്ന് പറയുന്നത്? കാരണം ദൈവവചനം സത്യം തന്നെയാ, അതിന് മാറ്റമില്ല. രണ്ടാമത് എന്തുകൊണ്ടാണിത് സത്യത്തിന്റെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്? സത്യത്തിന്റെ വചനം. അപ്പൊ ഈ വചനം ആരുടേതോ ആണ്? സത്യത്തിന്റെ വചനം. അതായത് സത്യത്തിന്റെ വചനം എന്ന് പറയുന്നത്, നോക്കുക, സത്യത്തിന്റെ എന്ന് പറയുമ്പോ ആരുടെയോ വചനമാണ്. ആരാണ് ഈ സത്യം? യോഹന്നാൻ സുവിശേഷം 4:14-6 പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് സത്യം, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പൊ സത്യത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വചനം. അർത്ഥാൽ യേശുവിനാൽ, യേശു മുഖാന്തരം, യേശുവിൽ ആണ് നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത്. ബൈ ക്രൈസ്റ്റ്, ത്രൂ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ് നമ്മെ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടത് ക്രിസ്തുവിൽ, നമ്മെ ജനിപ്പിച്ചത് ക്രിസ്തുവിലൂടെ, നാം കേട്ട വചനം ക്രിസ്തുവിന്റെ വചനം. ഇങ്ങനെയാണ് കർത്താവ് നമ്മെ ജനിപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ സൃഷ്ടി, അതായത് ലോക സൃഷ്ടി, ദൈവവചനത്താലായിരുന്നു. രണ്ടാമത്തെ സൃഷ്ടി, അതായത് നമ്മെ സൃഷ്ടിച്ച് ജനിപ്പിച്ചത്, അതും ദൈവവചനത്താൽ തന്നെയാണ്. ഇന്നും ഈ വചനത്തിനെ സൃഷ്ടിപ്പാൻ കഴിവുണ്ടെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, ഇന്നും ഈ വചനത്തിന് സൃഷ്ടിക്കുവാൻ കഴിവുള്ള വചനമാണ്. ഇത് പണ്ടെങ്ങോ എഴുതി വെച്ചൊരു വചനമല്ല. ഈ വചനം അയച്ച് ഇന്നും ആശുപത്രി കിടക്കയിൽ സൗഖ്യം കൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ഇല്ലായ്മകളിൽ നിന്ന് ചിലതിനെ മുളച്ചുകൊണ്ടുവരുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഉയർന്നു നിൽക്കുന്ന ചിലതിനെ തകർത്ത് കളയുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. 29-ാം സങ്കീർത്തനത്തിൽ യഹോവയുടെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അത് ദേവദാരുക്കളെ തകർക്കുന്ന ശബ്ദമാണ്, അത് വനങ്ങളെ തോലിരിക്കുന്ന ശബ്ദമാണ്, അത് അഗ്നിജ്വാലകളെ ചിന്നിക്കുന്ന ശബ്ദമാണ്, അത് മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദമാണ് ഈ വചനം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നമ്മുടെ ഏത് മേഖലകളിലും വ്യാപരിപ്പാൻ കഴിവുള്ള ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. ആ വചനത്തിൽ നമുക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കാം. ആ വചനത്തിന്റെ പ്രക്രിയകൾ, പ്രവൃത്തികൾ ആ വചനം ചെയ്യട്ടെ. ഈ രാത്രിയിലും തകർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ, അതുപോലെ തന്നെ കല്ലായുള്ള ഹൃദയങ്ങളെ മെഴുകുപോലെ ഉരുക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോട്ടെ. ഇവിടെ മറ്റൊരു പദം വളരെ പ്രധാനമാണ്. അത് അവന്റെ ഇഷ്ടം ഹേതുവായി അവൻ നമ്മെ സത്യത്തിന്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുന്നു. ഇൻ ദ എക്സസൈസ് ഓഫ് ഹിസ് വിൽ, അവന്റെ ഇഷ്ടം ഹേതുവായി. ദൈവങ്ങളെ, നമ്മള്
അവൻ വീണ്ടും ജനിപ്പിച്ചത്? അവന്റെ ഇഷ്ടനിമിത്തം, അതായത് അവന്റെ ഹിതം. ഇറ്റ് വാസ് ഹിസ് ചോയ്സ് ആൻഡ് വിൽ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് ഒരിക്കലും നമ്മൾ മറന്നു പോകല്ല്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15 അധ്യായത്തിൽ അതിന്റെ 16 വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഒരിക്കലും നമുക്ക് ദൈവത്തെ തപ്പി നോക്കി സത്യദൈവത്തെ കണ്ടുപിടിക്കുവാൻ കഴിയില്ല. ദൈവം തന്റെ കരുണയിൽ, ദൈവം തന്റെ കൃപയിൽ, മഹാദയയിൽ നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഈ തിരഞ്ഞെടുപ്പിനെ ആണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതല്ലാതെ മറ്റെന്താ ദൈവകൃപ? യാതൊരു അർഹതയില്ലാതിരുന്ന സ്ഥലത്ത് അവൻ നമ്മെ തേടി വന്ന് തന്റെ രക്ഷയുടെ കരത്താൽ നമ്മെ പിടിച്ചതാണ്. ഹല്ലേലൂയ. നാം അവനെ തിരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തിരഞ്ഞെടുത്തതാ. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, നാശകരമായി കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്നെ ഒരു പാറമേൽ നിർത്തി എന്റെ വായിക്ക് പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്? അവൻ നമ്മെ തന്റെ ഹിതത്താൽ, സോൾ ഡിസ്ക്രിഷൻ, ആരുടെ റെക്കമെൻഡേഷൻ കാരണമല്ല, ഹല്ലേലൂയ, അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. ഈ തിരഞ്ഞെടുപ്പ് അവന്റെ ഹിതം മാത്രമാണ്. അതിന് നമ്മുടെ പ്രവൃത്തിയോ പ്രാർത്ഥനയോ, ഹല്ലേലൂയ, എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളോ ഒന്നും കാരണമല്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യലേഖനം 2:8-9, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. ഈ രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ പ്രവൃത്തിയോ, നമ്മുടെ പുണ്യപ്രവൃത്തികളോ, നമ്മുടെ വിശുദ്ധിയോ, നമ്മുടെ ഹല്ലേലൂയ ദൈവാശ്രയമോ ഒന്നും അല്ല ദൈവമക്കളെ നാം നിൽക്കുന്നത്. കൃപയാണ്, കൃപയാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്, അവന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ അനാദിയിലുള്ള നിർണയത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു എന്ന ചിന്ത എത്രയോ വലിയ ചിന്തയാ, എത്രയോ ആശ്വാസം തരുന്ന ചിന്തയാ. എല്ലാ പ്രതികൂലത്തിന്റെ മധ്യത്തിലൂടെയും ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോൾ അവന് ഈ ഒരു ചിന്ത അവനെ ധൈര്യപ്പെടുത്തും. ഞാൻ ഒരു വെറുതേക്കാരനല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ. ഞാൻ ജനിക്കും മുമ്പേ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ, when I was an unformed substance in my mother's womb എന്നാണ് ഒരു ട്രാൻസ്ലേഷനിൽ സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു പിണ്ണാകാരമായിരുന്നപ്പോൾ, എനിക്ക് ഒരു രൂപവും ഇല്ലായിരുന്നപ്പോൾ നിന്റെ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതിയിരുന്നു. നാം ഒരു യാദൃച്ഛികമായ ഒരു വ്യക്തിയല്ല, നം കർത്താവിൻ്റെ ഡിസൈനാണ്. ഹല്ലേലൂയ. അവൻ്റെ ആഗ്രഹമാണ്, അവന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അവൻ നമ്മെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അതുകൊണ്ടാണ് ആമീൻ യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന ഒരു നിരൂപണമുണ്ട്. അത് ഒരിക്കലും തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഓർക്കേണ്ടതായ ഒരു വിഷയം, അവന്റെ കൃപയാൽ, അവന്റെ ഹിതത്താൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണ്. പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നു, റോമാലേഖനം 8:29-30 വാക്യങ്ങൾ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇതൊരു മർമ്മപ്രധാനമായ വാക്യമാണ് പ്രിയമുള്ളവരെ. ഇപ്പോഴും ഇത് വായിക്കുമ്പോൾ ഈ മുൻനിർണയവും പിന്നെ അനാദിയിലുള്ള നിർണയമൊന്നും എനിക്ക് ഒട്ടും പിടികിട്ടിട്ടില്ല. പിന്നെ അത് വായിക്കുമ്പോൾ കൃപയാണെന്ന് പിടികിട്ടും. ഹല്ലേലൂയ. എന്തിനാണോ നമ്മെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു പോകും. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ. ഹല്ലേലൂയ. എന്തെങ്കിലും ഗുണമുണ്ടായിട്ടാണോ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്? നമ്മെ സ്നേഹിക്കുവാൻ കൊള്ളാവുന്നതുകൊണ്ടാണോ ദൈവം നമ്മെ സ്നേഹിച്ചത്? അല്ല,
നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഇവിടെ പറയുക, നമ്മെ അവൻ മുന്നറിഞ്ഞെന്ന്, മുന്നറിഞ്ഞിട്ട് വിളിച്ചെന്ന്, വിളിച്ചിട്ട് നീതീകരിച്ചെന്ന്, നീതീകരിച്ചിട്ട് തേജസ്കരിച്ചു വരിക്കുന്നെന്ന് എഴുതിയേക്കുന്നത്. അതായത് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ചേർത്ത് പറയുന്ന ഒരു വാക്യമായത്. തേജസ്കരണം നമ്മുടെ നടന്നിട്ടില്ല, നടക്കുവാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിന്റെ കണ്ണുകളോട് പറയുക, നമ്മെ അവൻ തേജസ്കരിച്ചിരിക്കുക. ഹല്ലേലൂയ, കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ഭാഗ്യ പദവി ഓർക്കുമ്പോൾ മാത്രമേ അവന് നമുക്ക് സ്തുതി കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ്, അടുത്ത ഞാൻ മുന്നോട്ട് പോട്ടെ, എന്തിനാണ് നമ്മെ തൻ്റെ വചനത്താൽ തൻ്റെ ഹിതത്താൽ ജനിപ്പിച്ചത്? നമുക്ക് വേണ്ടിയാണോ, മറ്റുള്ളവർക്ക് വേണ്ടിയാണോ, ദൈവത്തിന് വേണ്ടിയാണോ? എന്തിനാണ് അവൻ നമ്മെ തൻ്റെ വചനത്താൽ തൻ്റെ പൂർണ്ണ ഹിതത്താൽ ജനിപ്പിച്ചത്? അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നാം അവൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലം ആകേണ്ടതിന്. That we would be a kind of first fruits among his creatures. ഈ റോമാലേഖനം 11:16 അതിൻ്റെ 16 വാക്യം ഞാൻ വായിക്കാം. ചില വാക്യങ്ങൾ ഞാൻ അങ്ങ് വായിച്ചു വിടുമ്പോൾ ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായും പിടികിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 11:16 ഇപ്രകാരമാണ് പറയുന്നത്, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ണം മുഴുവനും അങ്ങനെ തന്നെ. അതിൻ്റെ KJV-യിലുള്ള ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഇഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഈസ് ഹോളി ദ ലംബ് ഈസ് ഓൾസോ. ഈ നമുക്കറിയാം ആരാണ് ആദ്യ ജാതൻ എന്ന്. വി നോ ഹൂ ഈസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് എവറി ക്രിയേഷൻ. അതാണ് പറഞ്ഞിരിക്കുന്നത് കൊലോസ്യ ലേഖനം 1:15 പറഞ്ഞിരിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതൻ ആകുന്നു. ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതൻ. സർവ സൃഷ്ടികളിൽ ആദ്യജാതൻ എന്നല്ല, അതായത് സൃഷ്ടികളിൽ ആദ്യജാതൻ എന്നാണ് ഈ യഹോവ വിറ്റ്നസ്സുകാർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് യേശു കർത്താവ് ദൈവത്തിന്റെ ഒരു ക്രിയേഷനാണ്. പക്ഷേ സൃഷ്ടികളിൽ എന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത്, സൃഷ്ടിക്ക്. അതിൻ്റെ അർത്ഥം എല്ലാ സൃഷ്ടിയുടെ മുകളിൽ, അതായത് അവനാണ് സൃഷ്ടികർത്താവ്, അവനാണ് സൃഷ്ടിച്ചത്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവ് സകല സൃഷ്ടിക്കും ആദ്യജാതൻ, നാം അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആദ്യ ഫലം. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് നാം അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആദ്യ ഫലമാണ്. ഈ വെളിപ്പാട് പുസ്തകം 1:5 അതിൻ്റെ 5 ഇപ്രകാരമാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 1:5 അതിൻ്റെ 5 വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും, ദ ഫസ്റ്റ് ബിഗോട്ടൺ ഓഫ് ദ ഡെഡ്, അത് യേശു കർത്താവാണ്. വെളിപ്പാട് പുസ്തകം 3:14 അവിടെ പറഞ്ഞിരിക്കുന്നത്, ലവോദിക്യ സഭയുടെ ദൂതനിടുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭം ആയ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. എഫേസ്യലേഖനം 2:10 എഫേസ്യലേഖനം 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ കൊരിന്ത്യർക്കുള്ള ലേഖനം 2 Corinthians 5:17 ഗലാത്തിലേഖനം 6:15 നാം അവനിൽ പുതുതാക്കപ്പെടുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ നാം അവന്റെ വീണ്ടെടുപ്പിന്റെ ഫലമാണ് ഒന്ന്. മാത്രമല്ല, പാപത്തിൽ മരിച്ചവരായിരുന്ന മനുഷ്യനെ അവന്റെ ഹിതത്താലും അവന്റെ വചനത്താലും വീണ്ടും ജനിപ്പിച്ചത് സർവ സൃഷ്ടികൾക്കുമുള്ള ഒരു വാഗ്ദത്തമായിട്ടാണ്. ഞാനത് വീണ്ടും പറയാം, പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ പുത്രനിലൂടെ വീണ്ടും ജനിപ്പിച്ചത് സർവ സൃഷ്ടികൾക്കുമുള്ള ഒരു വാഗ്ദത്തമായിട്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമാലേഖനം 8 എഴുതിയിട്ടുണ്ട്, 18 റോമാലേഖനം 8 18 മുതലുള്ള വാക്യങ്ങളിൽ
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്നുപോലെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ അവന്റെ ഹിതത്താലും അവന്റെ വചനത്താലും വീണ്ടും ജനിപ്പിച്ചത് ഈറ്റുനോവോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടിക്കുള്ളൊരു വാഗ്ദത്തമായിട്ടാണ്. ഹല്ലേലൂയ. ഈ തേജസ് പൂർണ്ണമായി വെളിപ്പെടുന്നത് കർത്താവിന്റെ കാഹളധ്വനിയിൽ, വിശുദ്ധന്മാരുടെ ഉയർപ്പിൽ, നമ്മുടെ രൂപാന്തരത്തിൽ മാത്രമാണ്. ഈ ദൈവ തേജസ് ദൈവപുത്രന്മാർക്ക് ലഭിക്കേണ്ടതിന് സൃഷ്ടികൾ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഗ്രോണിംഗ്, ഈ ഒരു ഞരക്കം ഒരു വാഗ്ദത്തത്തിനെ നോക്കിയുള്ള ഞരക്കമാണ്. അതായത് വിശുദ്ധന്മാരുടെ തേജസ്കരണം എന്ന വാഗ്ദത്തം. ഈ വാഗ്ദത്തത്തിന്റെ അഡ്വാൻസ്ഡ് ടോക്കൺ ആണ് നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് തേജസ്കരണത്തിലേക്കുള്ള ആദ്യ പടിയാണ് നീതീകരണം. അങ്ങനെയാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചതവൻ. അപ്പോൾ നമ്മെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ സൃഷ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വീണ്ടും ജനിച്ചവരുടെ തേജസ്കരണത്തിന് വേണ്ടി. അപ്പോൾ സൃഷ്ടിക്കുള്ളൊരു പ്രോമിസാ നമ്മുടെ വീണ്ടും ജനനം, നമ്മുടെ നീതീകരണം. അതായത് സർവസൃഷ്ടിയും ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിലേക്കുള്ള ആദ്യ പടിയാണ് നമ്മുടെ വീണ്ടും ജനനം. ഹല്ലേലൂയ. അപ്പോൾ നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന്. ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1:18 നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന്. അവിടെ എഴുതിയിരിക്കുന്നത് സോ ദാറ്റ് വി വുഡ് ബി എ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്. ഈ ഒരുവിധം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു വിധം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ എ കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നോടി. അതായത് ദൈവ വചനത്തിൽ നോക്കുമ്പോൾ നിഴലുകളെ കാണാൻ കഴിയും. എലിയാസറിനെ പരിശുദ്ധാത്മാവിന്റെ നിഴലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പഠിക്കാം. ഇസഹാക്കിനെ യേശു കർത്താവിന്റെ നിഴലായിട്ട് നമുക്ക് പഠിക്കാം. യോസഫിനെ യേശു കർത്താവിന്റെ നിഴലായിട്ട് പഠിക്കാം. അതുപോലെ നമ്മെ ജനിപ്പിച്ചത് സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലം എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ അർത്ഥം എന്താണ്? അതായത് പഴയനിമകാലത്ത് ലേവ്യ ആചാരപരമായി ആദ്യ വിളവിൻ്റെ ആദ്യ കറ്റ യാഗത്തോടു കൂടെ ദൈവാലയത്തിൽ കൊണ്ടുവരും. ഈ കറ്റയെന്ന് പറയുന്നത് മറ്റ് കറ്റകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന കറ്റയാണ്. ഈ വിളവെല്ലാം കൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരത്തില്ല, ഒരു കറ്റ കൊണ്ടുവരും. ഈ വിളവിൻ്റെ ഒരംശവും ഈ ഒരു കർമ്മം ചെയ്യുന്നവരെ വരെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എന്ന് വെച്ചാൽ ആ ആദ്യ ഫലക്കറ്റ കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള കറ്റകളോ ബാക്കിയുള്ള ധാന്യമണികളോ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ദൈവസന്നിധിയിൽ ഇത് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നിടം വരെ. ഇത് കാണുന്നത് ലേവ്യ പുസ്തകം 2:12-16 വരെയുള്ള വാക്യങ്ങളും ലേവ്യ പുസ്തകം 23:20 പ്രോവർബ്സ് സദൃശ്യവാക്യം 3:9-10 ഈ വാക്യങ്ങളാണ്. ഇത് വിളിച്ചു പറയുന്നത് എല്ലാം ദൈവത്തിൽ നിന്നും വന്നു എന്നും മാത്രമല്ല എല്ലാം ദൈവത്തിൻ്റെതാണുമെന്നാണ്. എല്ലാം ദൈവത്തിൽ നിന്ന് വന്നു, ഇനി എല്ലാം ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് സമർപ്പിക്കുക. അപ്പം ഒരു നല്ല വിളവ് കിട്ടിയപ്പോൾ ആ വിളവിൻ്റെ ആദ്യ ഫലമായ കറ്റ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഒരു യാഗം അത് കഴിഞ്ഞിട്ട് കഴിച്ചു. അത് പറയുന്നത് ഇത് അങ്ങയിൽ നിന്ന് വന്നതാണ്, ഇതിൻ്റെ എല്ലാം അങ്ങയ്ക്ക് തന്നെയാണെന്ന് പറഞ്ഞ് സമർപ്പിക്കുക. ഇതേപോലെ തന്നെ മൃഗങ്ങളിലും മനുഷ്യരിലുമുള്ള കടിഞ്ഞൂലുകളെ വിശുദ്ധീകരിച്ച് സമർപ്പിക്കുവാൻ വ്യവസ്ഥയുണ്ടായിരുന്നു.
ഇപ്പോൾ പഴയ നിയമത്തിൽ ആദ്യ ഫലം ആദ്യ ജാതൻ എന്നീ ആശയങ്ങൾ കാണുന്നത് യേശു കർത്താവിനോടുള്ള ബന്ധത്തിലാണ്. അവൻ മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമാണ്. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ദിവസം, കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ദിവസം ആലയത്തിൽ ആദ്യ ഫലക്കറ്റ സമർപ്പിക്കേണ്ട ദിവസമായിരുന്നു എന്നുള്ളത് യാദൃച്ഛികമല്ല. അതൊരു ദൈവപദ്ധതിയായിരുന്നു. കർത്താവിനോടുള്ള ബന്ധത്തിൽ അവൻ ആദ്യ ഫലമായാണ് ഒരു കറ്റ ആലയത്തിൽ സമർപ്പിക്കുന്നത് പോലെ തന്നെ താൻ സമർപ്പിക്കപ്പെട്ടതുപോലെ മാത്രമല്ല അവനൊരു മുന്നോടിയായിട്ടാണ്. അതായത് വചനം ഇപ്രകാരമാണ് പറയുന്നത്, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മെ അനേക സഹോദരന്മാരിൽ ഒരാളാക്കി മാറ്റി. ഞാൻ ഒന്നുകൂടെ പറയാം, കർത്താവ് നമ്മെ അനേക സഹോദരന്മാരിൽ ഒരാളാക്കി മാറ്റി. ആദ്യജാതൻ ആരാണ്? കർത്താവാണ്. മാത്രമല്ല അവൻ്റെ സർവശക്തിയിൽ മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വിളവിൻ്റെ ആദ്യ ഫലമായി. ഹി ബിക്കെയിം ദ ഫസ്റ്റ് ഫ്രൂട്ട്. ഹല്ലേലൂയ. ആലയത്തിൽ സമർപ്പിക്കപ്പെട്ട കറ്റ മറ്റ് കറ്റകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പോലെ യേശു കർത്താവ് ആദ്യ കറ്റയായി നിൽക്കുമ്പോൾ അതേ കറ്റയുടെ ഭാഗമായി നമ്മളും ദൈവസന്നിധിയിൽ സമർപ്പിതരായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യ ഫല കറ്റയുടെ അഥവാ ആദ്യ ഫലത്തിൻ്റെ, ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഈ വാക്യം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണതോതിൽ പിടികിട്ടത്തുള്ളൂ. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്നെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യ ഫല കറ്റയുടെ മറ്റ് ചില പ്രത്യേകതകളെ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ചിന്തിക്കാം. ഒന്ന്, ഈ കറ്റ പഴയ നിയമകാലത്ത് ലേവ്യ നിയമപ്രകാരം ദൈവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥതയാണ്. ഈ വിളവും കറ്റകളും കർത്താവിൻ്റെതായി മാറുന്നു. അതായത് ആ സമർപ്പണം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ദൈവം തൻ്റെ കരുണയിലും മഹാകൃപയിലും ദയയിലും നമ്മെ തൻ്റെ ഹിതത്താൽ സത്യത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുമ്പോൾ അവൻ തന്ന ഈ ജീവൻ, അതായത് ഈ നിത്യജീവൻ, അവൻ്റെ സന്നിധിയിൽ അവൻ്റെ ഹിതത്തിനായി ആദ്യ ഫലം എന്ന നിലയിൽ സമർപ്പിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. എന്തിനാണ് നമ്മെ ആദ്യ ഫലമായി നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത്? അവൻ്റെ സന്നിധിയിൽ ആദ്യ ഫലമായി സമർപ്പിക്കപ്പെടുവാനാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നാം അധികം കേൾക്കുന്ന ഒരു പദമാണ് കോൺസിക്രേഷൻ, അതായത് സമർപ്പണം. കോൺസിക്രേഷൻ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണ് സമർപ്പണം. പക്ഷേ യഥാർത്ഥത്തിൽ സമർപ്പണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കോൺസിക്രേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിനൊരു ആന്തരിക തലമുണ്ട്, ഒരു ബാഹ്യ തലമുണ്ട്. ഇൻവേർഡ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ഔട്ട്വേർഡ് ആസ്പെക്റ്റും ഉണ്ട്. അതായത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്, പ്രവണത എന്ന് പറയുന്നത് സെൽഫ് സെൻറ്റേർഡ്നെസ് ആണ്, സ്വയ കേന്ദ്രീകൃത ജീവിതമാണ്. ലിവ് ഫോർ സെൽഫ് ആൻഡ് ബൈ സെൽഫ്. ഈ ഒരു അവസ്ഥയിൽ നിന്നും ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് നാം ആദ്യ ഫലമാകേണ്ടതിനാണ്. ഹല്ലേലൂയ. ആയതുകൊണ്ടല്ല, ആകേണ്ടതിനാണ്. ഒരു കറ്റ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് പോലെ മുഴുജീവിതവും സെൽഫ് സെൻറ്റേഴ്സിൽ നിന്നും മാറി ദൈവത്തിൻ്റെ ഓണർഷിപ്പിനായി സമർപ്പിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതായത് ഒരു കറ്റ കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, ആദ്യ ഫല കറ്റ കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ദൈവമേ ഇതും ഇതിനെ തുടർന്നുള്ള എല്ലാ വിളവും അങ്ങേ നിന്ന് വന്നതാണ്, അങ്ങയ്ക്ക് വേണ്ടിയാണ് എന്നതുപോലെ സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ അവൻ വീണ്ടും ജനിപ്പിച്ചപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിനാണ് അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഒരു കറ്റ സമർപ്പിക്കപ്പെടുമ്പോൾ മുഴുവൻ ഓണർഷിപ്പും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്നത് പോലെ നമ്മെ അവൻ വീണ്ടും ജനിപ്പിച്ചത് നമ്മുടെ മുഴുവൻ ഓണർഷിപ്പും അവന് കൊടുക്കുവാൻ വേണ്ടിയാണ്. അതായത് ടു ദ റൂട്ട് ആ ഓണർഷിപ്പ് ദൈവത്തിന് കൊടുക്കണം.
പലപ്പോഴും അതിന് കഴിയുന്നില്ല. കാരണം നാം ഈ ലോകത്തിലേക്ക് നമ്മുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ റൂട്ട് ഇറങ്ങിപ്പോയോ എന്നൊരു സംശയം. ബാക്ക് യാർഡിലൊക്കെ ചെല്ലു നോക്കുമ്പോൾ ഒരു തരം വീടുണ്ട്. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള, കള. അത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് വളരെ പെട്ടെന്നാണ് അത് കിളിച്ചൊരു ചെടി പോലെ ആയി മാറും. ഈസി ആയിട്ട് അത് പിഴുതുകളയാം. പക്ഷെ പിഴുമ്പോൾ അതിൻ്റെ മണ്ട മാത്രമേ ഒടിയത്തുള്ളൂ, അതിൻ്റെ റൂട്ട് വരത്തില്ല. അത് റൂട്ട് കൈകൊണ്ട് പിഴാൻ നോക്കിയാൽ നടക്കത്തില്ല. അതിന് പിന്നെ ശവലോ അല്ലെങ്കിൽ എന്തെങ്കിലും അണിയായുധങ്ങൾ വെച്ച് നോക്കിയാൽ പോലും അടുത്ത വർഷം അത് വീണ്ടും വരും. കാരണം റൂട്ടിലൂടെ അതിൻ്റെ സീഡ് അവിടെ കിടപ്പുണ്ട്. ഓവർ ദ ഇയേഴ്സ് ഓഫ് ടൈം പലപ്പോഴും ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ലോകത്തിലേക്ക് റൂട്ടങ് ഇറങ്ങിയതുകൊണ്ട് ഒരു സമ്പൂർണ്ണ സമർപ്പണം നടക്കാതെ പോയി. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങി വരുവാൻ, ദൈവസന്നിധിയിൽ ഒന്ന് കോൺസെക്രേറ്റ് ചെയ്യുവാൻ, ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും എന്നോടും ബുദ്ധി ഉപദേശിക്കുക. ഞാനിത് പറയുമ്പോഴുണ്ട് ദൈവമക്കളെ, ഞാൻ ഒരു ഭക്തനായതുകൊണ്ട് മാത്രം പറയല്ല, ഇതാദ്യം എന്നോടാ സംസാരിച്ചത്, എന്നിട്ടല്ലയോ നിങ്ങളോട് സംസാരിക്കുന്നേ. ദൈവം ഇതാദ്യം എന്നോടാ സംസാരിച്ചത്, ഈ ദിവസങ്ങൾ കർത്താവ് എന്നോടാ സംസാരിച്ചത്, ഞാൻ അതിനു മുമ്പ് എന്നെ തന്നെ സമർപ്പിച്ച ശേഷമാണ് നിങ്ങളോട് ഇത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചുള്ള ഇത് വചനമാണ്. ഹാലലൂയ. ഞാനൊരു ഓഫീസ് റൂമിലിരുന്ന് ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ലെക്ചർ കൊടുക്കുകയല്ല, ഞാനിത് എന്നോട് സംസാരിച്ച വചനം നിങ്ങളോട് സംസാരിക്കുക. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിത്തീരണം. കാലക്രമേണ നാം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ പദ്ധതി മറന്ന് ഈ ലോകത്തിലേക്ക് നമ്മുടെ റൂട്ട് ഇറങ്ങിയതുകൊണ്ട് കോൺസെക്രേഷൻ മുഴുവനായി നടക്കുന്നില്ല. ആദ്യ ഫലമായി നമ്മെ ജനിപ്പിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. എന്തിനാണ് നമ്മെ ജനിപ്പിച്ചതെന്നറിയാമോ? നാം അവന്റെ സന്നിധിയിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിനാ. മുഴു ജീവിതവും ദൈവസന്നിധി സമർപ്പിക്കപ്പെടുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ഒരു സമർപ്പണം നടക്കണമെങ്കിൽ സ്നേഹത്തിൽ നിന്നും മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദൈവം രക്ഷാപദ്ധതി ഒരുക്കിയത് ലോകസ്ഥാപനത്തിന് മുമ്പേ. ഏതല്ലേ പാപം ദൈവത്തിനൊരു സർപ്രൈസ് ആയിരുന്നില്ല. എന്തിനാണ് ദൈവം ഏതല്ലേ മനുഷ്യന്റെ വീഴ്ച തടയാതിരുന്നത്? ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അനേകർ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ അവൻ വീഴ്ചയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അവനെ കുറിച്ചുള്ള ആഗ്രഹം, അവൻ 24/7 അവന്റെ മുഴുവീവിതവും അവന്റെ മുഴുവീവിതം കൊണ്ടും ദൈവത്തെ സ്നേഹിക്കണമെന്നാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവിന്റെ അരികിൽ ചെന്ന ഒരാൾ ചോദിച്ചു, ഗുരു ഏറ്റവും വലിയ കൽപ്പന ഏതാ? അപ്പോ കർത്താവ് പറഞ്ഞു, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. ഏതാണെന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ആവർത്തന പുസ്തകത്തിലും ഇത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇസ്രായേലേ കേൾക്ക, ദൈവമേകനാകുന്നു, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും നീ സ്നേഹിക്കണം. ഇതിനെ കുറച്ചൊന്നും കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ജീവനേക്കാളേറെ അവനെ സ്നേഹിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സാമീപ്യം ആഗ്രഹിക്കത്തുള്ളൂ. ഇന്ന് രാവിലെ കർത്താവിനദാസൻ പറഞ്ഞു, സാമീപ്യം, സന്നിധി, ഇത് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. സമർപ്പണം നടക്കണമെങ്കിൽ സ്നേഹമുണ്ടാകണം. സ്നേഹമുണ്ടെങ്കിൽ സാന്നിധ്യം കൊതിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവിന്റെ വരവിനെ പറ്റി നമ്മൾക്ക് ഈ അഭിവാഞ്ചയില്ലാതെ പോകുന്നത്? അവൻ നമ്മെ തന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ച എന്തിനാണ് ദൈവമക്കളെ? നാം ആദ്യ ഫലമായി അവന്റെ സന്നിധിയിൽ സമർപ്പിതരായിരിക്കാനാണ്. എന്താണ് സമർപ്പണം? മുഴുജീവിതവും ദൈവസന്നിധിയിൽ അടിയറ വയ്ക്കൽ. അതെങ്ങനെ സാധിക്കും? അത് സ്നേഹത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഇൻവേർഡ് കോൺസെക്രേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. വാട്ട് ഈസ് ഔട്ട്വേർഡ് കോൺസെക്രേഷൻ? ഔട്ട്വേർഡ് കോൺസെക്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊസഷൻസ്, നമ്മുടെ കപ്പാസിറ്റീസ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കർത്താവിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. സാധ്യതകൾ എല്ലാം ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക.
അതാണ് ദൈവത്തെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് കാട്ടി തന്നത് മറ്റാരുമല്ല, യേശു കർത്താവ് തന്നെയാണ്. അവൻ നമുക്ക് വേണ്ടി തന്നെ താൻ സമർപ്പിക്കുകയാണ്. ഇതേ വാക്കാണ് അപ്പോസ്തലനായ പൗലോസ് യേശു കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മോട് ചെയ്യാത്തതായ ഒരു കാര്യവും നമ്മിൽ നിന്ന് തിരിച്ച് അവൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രിയമുള്ളവരെ, തീത്തോസിന്റെ ലേഖനം 2:14 ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവൃത്തികളാൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. യേശു കർത്താവ് അവന്റെ സ്വയം മുഴുവനും അവനെ തന്നെ നമുക്ക് വേണ്ടി തന്നെന്ന്. അതുപോലെ നാമും ആദ്യ ഫലമാകേണ്ടതിന് വേണ്ടി നമ്മെ ജനിപ്പിച്ചിരിക്കുമ്പോൾ ആദ്യ ഫലക്കറ്റ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നത് പോലെ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് ഇന്ന് രാത്രി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അടുത്ത ചിന്ത, ഈ ആദ്യ ഫലക്കറ്റ ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പിന്നാലെ പാടത്തുള്ള കറ്റകളുടെ ഒരു പ്രതിനിധിയാണ്. ഈ കറ്റയെ നോക്കിയാൽ അറിയാം, ചില മാസങ്ങളായി കാറ്റും മഴയും വെയിലും മറ്റുമേറ്റ് എങ്കിലും ഉടമസ്ഥന്റെ ആഗ്രഹപ്രകാരം ഈ കറ്റയിൽ ധാന്യമണികളാണ്. ഈ ധാന്യമണികളോടാണ് ഈ കറ്റ നിൽക്കുന്നത്. ഈ കറ്റ ഉടമസ്ഥന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കേണ്ട ഏക്കർ കണക്കിനുള്ള ബാക്കിയുള്ള ധാന്യമണികളെ കൂടി പ്രതിദാനം ചെയ്യുക. ഇവിടെ ഒരു വിശ്വാസിയെ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഫലമായി ആകേണ്ടതിന് വേണ്ടി നമ്മെ ജനിപ്പിച്ചപ്പോൾ ആ വ്യക്തിയെ ഒരു വിധം, അതായത് ഒരു ടൈപ്പായി ദൈവസന്നിധി നിർത്തിയിരിക്കുക. എന്ന് പറഞ്ഞാൽ ലോകം കാണുക അവനൊരു സാക്ഷിയാണ്. ദൈവം ഒരുവനിൽ തന്റെ വചനത്താലുള്ള രൂപാന്തര ശക്തിയുടെ എത്രയും വ്യത്യാസം ഒരു മനുഷ്യരിൽ വരുത്താമെന്ന് ലോകത്തിന് വരച്ചു കാട്ടുന്ന ഒരു സാക്ഷിയാണ് നാം ഓരോരുത്തരും. അത് നമ്മൾ ചിന്തിച്ചോണം, അത് നമ്മൾ കുറുക്കൊണ്ടോണം. കർത്തം കാരണം ബാക്കി അനേക കറ്റകൾ വെളിയിൽ കടക്കുമ്പോൾ ആദ്യഫലക്കറ്റയായി ആകേണ്ടതിന് നമ്മെ ജനിപ്പിച്ചത് സാക്ഷിയായി തീരാന. ഒരുവനിൽ സത്യത്തിന്റെ വചനത്താൽ വരുന്ന മാറ്റം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ നമ്മെ അവൻ തന്റെ ഇഷ്ടത്താൽ തന്റെ ഹിതത്താൽ ജനിപ്പിച്ചത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആദ്യഫലമായി ഒരു ടൈപ്പായി ഒരു വിധമായി നമ്മെ തന്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് മറ്റൊന്നും പറയാനില്ല, ഇതവന്റെ കൃപയാണെന്ന് മാത്രമേ പറയുവാനുള്ളൂ. അടുത്ത ചിന്ത, ഈ കറ്റയിൽ ആദ്യഫലക്കറ്റയിൽ ഉള്ള ധാന്യമണികൾക്കും ഉത്തരവാദിത്വമുണ്ട്. അതായത് ഒരു ആദ്യഫലക്കറ്റ കൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ അതിനകത്ത് ധാന്യമണികളുണ്ട്. അതായത് ഈ ധാന്യമണികളിൽ ചിലത് വിത്തായി വേർതിരിഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു വലിയ വിളവിന്റെ കാരണമാകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മെ അവൻ തന്റെ തിരിഷ്ടത്താൽ സത്യത്തിന്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ ദേശാന്ന് സ്വാതന്ത്ര്യത്തിനായി ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അനേകരെ ദൈവപുത്രന്മാരാക്കേണ്ടതിന് നമ്മുടെ ഉത്തരവാദിത്വവും ഇവിടെ വിളിച്ചറിയിക്കുകയാണ്. അതിനാണ് അവൻ നമ്മെ സത്യത്തിന്റെ വചനത്താൽ തന്റെ ഹിതത്താൽ ജനിപ്പിച്ചിരിക്കുന്നത്. 4 ചിന്ത, ആദ്യ ഫലക്കറ്റ ദൈവാലയത്തിൽ സമർപ്പിച്ചപ്പോ ഉടമസ്ഥന മുഴുവനും ആ ഉടമസ്ഥത മൊത്തം ദൈവത്തിന് സമർപ്പിച്ചതുപോലെ നാമും സമർപ്പിക്കപ്പെടണം. അതുപോലെ സമർപ്പണം സ്നേഹത്തിൽ നിന്ന് മാത്രമേ നടക്കുകയുള്ളൂ. അത് നമ്മൾ ചിന്തിച്ചതാണ്. യഥാർത്ഥ സ്നേഹം സാമീപ്യം ആഗ്രഹിക്കും. ഈ സമ്പൂർണ്ണ സമർപ്പണം നമ്മൾക്ക് ലഭിക്കുവാൻ അവൻ ആ സാമീപ്യം നമുക്ക് ലഭിക്കുന്നത് അവന്റെ വരവെങ്കിൽ മാത്രമാണ്. അതിനെത്ര പേർ ദാഹിക്കുന്നു! ലോക സംഭവങ്ങൾ ഇതാണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്. നമ്മുടെ കർത്താവ് വരാറായി. എന്നാൽ സൃഷ്ടി ദൈവോത്തന്മാരുടെ തേജസ്സായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞരങ്ങുന്നത് പോലെ നമ്മൾക്ക് ആ ഞരക്കമുണ്ടോ? നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. ആർ വി ഹേസ്റ്റനിങ് ഹിസ് കമ്മിങ്? ഈ പദമാണ് പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. നാം കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നുണ്ടോ? നാം അവന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവരാണോ? അതായത് നമ്മുടെ, അതായത് എൻ്റെ മോള് തന്നെ രാത്രി വല്ലം കടയിൽ വല്ലം പോയാൽ തിരിച്ചു വരാൻ താമസിച്ചാൽ ഞാനൊരു 10 പ്രാവശ്യം വിളിക്കും. കാരണം എന്താ? അവൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാൻ വേണ്ടി. കർത്താവ് എന്നോട് പറഞ്ഞു, നമ്മോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുന്നു.
ഞാൻ സ്ഥലമൊരുക്കിയാൽ നിങ്ങളും വന്ന് എന്റെ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കുകയാണെന്ന് ഞാൻ വന്ന് നിങ്ങളെ എന്റെ അരികിൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ് വാഗ്ദത്തം പറഞ്ഞ കർത്താവ് പോയിട്ട് നമ്മൾ ഒരിക്കലെങ്കിലും കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ എന്താ വരാത്തേ? വൈ ആർ യു നോട്ട് കമ്മിങ്? നീ എന്താ വരാത്തേ എന്ന് നമ്മൾ ചോദിക്കുന്നു. ആർ വി ഹേസ്റ്റനിങ് ഹിസ് കമ്മിങ്? ഇന്ന് നാം കർത്താവിനോട് പറഞ്ഞോ, കർത്താവേ വേഗം വരണമേ എന്ന്? ഞാൻ ഇന്ന് ഈ വചനം ഭാവം പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ലഭിച്ച ഒരു ആത്മീയ ഉൾക്കാഴ്ച ഞാൻ പറയാം. ഒരു സൈഡിൽ സൃഷ്ടി ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുക, അതായത് ദൈവപുത്രന്മാരുടെ, അതായത് നമ്മളുടെ തേജസാഗത സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കൊണ്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു സൈഡിൽ, അതായത് ഒരു ദൈവത്തിന്റെ പെർസ്പെക്റ്റീവായി ദൈവം മുകളിൽ നോക്കുമ്പോൾ സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. രണ്ട്, ദൈവം നോക്കുമ്പോൾ പാപത്തിന്റെ ഫലമായ നിലവിളിയും ദൈവം കേൾക്കുന്നുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകം 4:10, അതിനവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. പാപത്തിന്റെ ഫലമായി, അതിന്റെ പ്രവൃത്തിയുടെ ഫലമായി നിലവിളി ദൈവസന്നിധിയിൽ ഉയർന്നുകൊണ്ടിരിക്കുക. അപ്പൊ രണ്ടാമത്തെ കാര്യം, പാപത്തിന്റെ ഫലമായ നിലവിളി ദൈവം കേൾക്കുക. മൂന്നാമത്, ദൈവത്തിന്റെ നാമം ധരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഭടന്മാർ ജയിലിലും മറ്റും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരും അവരുടെ കുടുംബങ്ങളും നിലവിളിക്കുക, ദൈവമേ അങ്ങ് എത്രയും പെട്ടെന്ന് വരണേ എന്ന് അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നും നമ്മളിപ്പോൾ സാന്ദ്രത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ജയിലിൽ പീഡനം അനുഭവിക്കുന്ന ദൈവഭക്തന്മാരുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അവർ നിലവിളിക്കുക, ദൈവമേ കർത്താവേ അങ്ങ് വരണമേ. ദൈവസന്നിധിയിൽ ഈ നിലവിളി ചൊല്ലുക. ഒരു സൈഡിൽ സൃഷ്ടി ദ്രവത്വത്തിൽ നിന്ന് മാറ്റം കിട്ടുവാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞരങ്ങുന്നു, മറ്റേ സൈഡിൽ പാപത്തിന്റെ നിലവിളി കേൾക്കാം ദൈവസന്നിധിയിൽ. മൂന്നാമത്, ഭക്തന്മാർ പീഡനം അനുഭവിക്കുമ്പോൾ അവരും ദൈവസന്നിധിയിൽ നിലവിളിക്കുക. അടുത്ത നിലവിളി, അത് നമ്മൾ കേൾക്കേണ്ട നിലവിളിയാ. പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ജനനദിയെ ദൈവം നോക്കുമ്പോൾ അവരോട് കരുണ ചെയ്ത് ദൈവം തന്റെ പുത്രന്റെ വരവ് താമസിപ്പിക്കുക. ഈ ഒരു സംഘർഷത്തിലാണ് ദൈവപിതാവായിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ നടുവിൽ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഈ കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ഈ ഞരക്കം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു സൈഡിൽ സൃഷ്ടി ഞരങ്ങുന്നു, ഒരു സൈഡിൽ പാപം വർദ്ധിക്കുന്നു, ഒരു സൈഡിൽ ഭക്തന്മാർ നിലവിളിക്കുന്നു, ഒരു സൈഡിൽ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ജനം സെക്കൻഡിൽ സെക്കൻഡിൽ മരിച്ചു വീഴുക, നിത്യ നരകത്തിലേക്ക് പോവുക, നിത്യ മരണത്തിലേക്ക് അവർ പോവുക. നാം ഇതിന്റെ നടുവിൽ എന്താ ചെയ്യുന്നേ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് സംസാരിക്കുക. ആദ്യ ഫലം ഒരു ടൈപ്പായിട്ട് ഞാൻ നിങ്ങളെ നിർത്തിയിരിക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്താൽ വരുന്ന വ്യത്യാസം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളെ നിർത്തിയിരിക്കുക. ഒരു ടൈപ്പായിട്ട് ആ ഉദ്ദേശം ഈ ദിവസങ്ങൾ മനസ്സിലാക്കി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നേരു നിരപ്പാം വഴിയോ നീണ്ട നടയോ കുറുതോ പാരം കരഞ്ഞോടുന്നിരുന്നു പാരിതിലും ഭാഗ്യങ്ങളോ നിന്റെ ഹിതം പോലെന്നെ നിത്യം നടത്തേണമേ എന്നൊരു ഭക്തൻ പാട്ടുപാടി. പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടൊരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമക്കളെ തെറ്റിദ്ധരിക്കരുത്, പറയണോ ആഗ്രഹം? ദൈവത്തിന് സന്നിധിയിലല്ലേ നമുക്ക് പറയാൻ പറ്റൂ? മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക നല്ലത്. പക്ഷെങ്കിൽ കർത്താവിന്റെ വരവനോടുള്ള ബന്ധത്തിൽ ബാക്കിയെല്ലാം അപ്രസക്തമാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ സാമീപ്യം ആഗ്രഹിച്ച എന്നാൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയാസപ്പെട്ട ഒരു ഭക്തൻ ഇപ്രകാരമാണ് പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 1:1 അതിന്റെ 23 ആ ഭക്തൻ പറയുക, ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എനിക്ക് എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അത് അത്യുത്തമമാണ്. ലോകത്തിലെ ഏറ്റവും ഉത്തമമായ കാര്യം, അത്യുത്തമമായ കാര്യം ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക. പക്ഷേ പൗലോസ് പറയുക, എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം.
ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിനും അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്ന് നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും ഞാൻ അറിയുന്നു. കൊരിന്ത്യർക്കുള്ള രണ്ടാം ലേഖനം അതിന്റെ അഞ്ചാം വാക്യം, അഞ്ചാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇങ്ങനെ ഞാൻ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിക്കുവാൻ അധികം അധികം ഇഷ്ടപ്പെടുന്നു. മക്കളെ, നാം എന്താണ് ചെയ്യുന്നത്? നമ്മെ ജനിപ്പിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവുണ്ടാകുന്ന പക്ഷം, അല്ലെങ്കിൽ വരവ് താമസിച്ചാൽ, അത് അവന്റെ ദീർഘക്ഷമയെന്ന് നാം കരുതി, കർത്താവിന്റെ ദീർഘക്ഷമയെന്ന് കരുതി നമ്മെ നമ്മുടെ ജീവിതം ഒരുക്കി കൂടെ നമ്മെ എന്തിനാണോ ജനിപ്പിച്ചത് ആ ഉദ്ദേശം മനസ്സിലാക്കി ഒരു ആദ്യ ഫലം എന്നുള്ള രീതിയിൽ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്കാമോ? കർത്താവ് അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ അത് ദൈവത്തിന് സുഗ്രഹമായ ഒരു യാഗമാണ്. ഹാലലൂയ! ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിലും അങ്ങ് ഞങ്ങളോട് സംസാരിപ്പാൻ അങ്ങക്ക് മനസ്സിലേക്ക് തോന്നില്ലോ? അങ്ങയുടെ വചനത്തിനും ഹാലലൂയ അങ്ങയോളം വലുപ്പമുണ്ടല്ലോ. ഈ രാത്രിയിൽ അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ കർത്താവേ. എല്ലാറ്റിലും ഉപരി അങ്ങയുടെ സന്നിധിയിൽ ഒരു സമർപ്പിതരായ ജീവിതം ചെയ്യുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥകരുടെ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.